അങ്ങനെ ശാലിനിക്ക് ബാലചന്ദ്രനുമായിട്ടുള്ള കല്യാണം ഉറപ്പിക്കുകയാണ് നമ്മുടെ ശാരദ. ഇതേ സമയം അങ്ങോട്ടേക്ക് നമ്മുടെ വിഷ്ണു കയറി വരികയാണ്. അതിനുശേഷം ബാലചന്ദ്രനെ ഇട്ട് തല്ലുന്നുണ്ട്. ശാലിനിക്ക് ഒരു കല്യാണം വന്നിരുന്നു, ഒരു അമേരിക്കക്കാരനായിട്ടുള്ള. ആ കല്യാണം മുടക്കിയത് വിഷ്ണു ആണെന്നാണ് ശാരദാമ്മ കരുതിയിരിക്കുന്നത്. അത് തെളിയിക്കാനാണ് നമ്മുടെ വിഷ്ണു അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അതെന്തായാലും വിഷ്ണു അല്ല ആ കല്യാണം മുടക്കിയിരിക്കുന്നത്, ബാലചന്ദ്രൻ തന്നെയാണ് ആ കല്യാണം മുടക്കിയിരിക്കുന്നത്, രാജേശ്വരിയുടെ അനിയനാണ്. അപ്പോൾ നമ്മുടെ ഇത് തെളിയിക്കാനായി വിഷ്ണു അങ്ങോട്ടേക്ക് വരികയാണ്. ഇതേ സമയം നമ്മുടെ ശാരദ ചോദിക്കുന്നുണ്ട്, നീ ഇവിടെയും പ്രശ്നം ഉണ്ടാകാനാണോ വന്നത്, എൻ്റെ ജീവിതം എൻ്റെ മക്കളുടെ ജീവിതം തകർക്കാനാണോ എന്നൊക്കെ ശാരദാമ്മ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നാൽ വിഷ്ണു പറയുന്നുണ്ട്, ശാരദാമ്മ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശാലിനി വിഷ്ണുവിനെ ഇങ്ങനെ തുറച്ചു നോക്കുന്നുമുണ്ട്. അതിനുശേഷം നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട്, ഇവൻ പറയും ആ അമേരിക്കക്കാരനുമായുള്ള ശാലിനിയുടെ വിവാഹം മുടക്കിയത് ആരാണെന്ന്, ആ സത്യം ഇവൻ പറയുമെന്ന് നമ്മുടെ വിഷ്ണു പറയുകയാണ്. പറയുടെ സത്യം അല്ലെങ്കിൽ ഇനിയും നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമെന്ന് പറയുകയാണ്. എന്നിട്ട് കൈ ഓങ്ങുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സത്യങ്ങളെല്ലാം ശാലിനിയോടും അതുപോലെ ശാരദയോടും പറയുകയാണ്. ഞാൻ തന്നെയാണ് കല്യാണം മുടക്കിയതെന്നും വിഷ്ണുവിന് അതിലൊരു പങ്കുമില്ല എന്നും പറയുകയാണ്. അതിനുശേഷം വിഷ്ണു അവിടെ നിന്ന് പോവുകയാണ്. സത്യങ്ങൾ മനസ്സിലാക്കിയ ശാരദയും അതേപോലെ ശാലിനിയും എല്ലാം വിഷ്ണുവിനോട് അങ്ങനെയൊന്നും പെരുമാറണ്ടായിരുന്നു എന്നോർത്ത് ദുഃഖിച്ചിരിക്കുകയാണ്.